ചെറുതേനീച്ചയാണ്. അപ്പൊ എങ്ങനെയാണ് വീട്ടിൽ ചെറുതേനീച്ചനെ വളർത്തുക, ഇതിൽ നിന്ന് എങ്ങനെയാണ് തേനെടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോണത്. വളരെ ഔഷധ ഗുണമുള്ള ഒരു തേനാണ് ചെറുതേൻ എന്ന് പറയണത്. അപ്പൊ ഏതായാലും ഇത് എങ്ങനെയാണ് ഇതിൽ വളർത്തുക, ഇതിൽ നിന്ന് തേനെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇനിയിപ്പോൾ പറയാൻ പോണത്. ഇപ്പൊ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഈ ഒരു കണ്ണൻ ചിരട്ട, ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് കണ്ണൻ ചിരട്ട വെച്ചാണ് നമ്മൾ ഇത് അടയ്ക്കുക. ഇതടച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ തേനീച്ച ഈ ഒരു ദ്വാരത്തിലൂടെ അകത്തേക്ക് കയറും, പിന്നെ പുറത്തേക്ക് പോവുകയും ചെയ്യും. കുറച്ച് കഴിഞ്ഞനുസരിച്ച് ഇവരിതിനും ചുറ്റും ഇവർ തന്നെ അടയ്ക്കും. അതൊരു എന്താ മെഴുക്, ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു മെഴുക് വെച്ചിട്ട് ഇവർ തന്നെ ഇത് അടയ്ക്കും, ഈ ദ്വാരം അടയ്ക്കും. അതിനുശേഷം അവർ പുറത്തു പോകാനും വരാനും അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ദ്വാരമുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതിലൂടെയാണ് പിന്നെ അവർ പുറത്തു പോവുകയും അതേപോലെ അകത്തേക്ക് വരികയും ഇതിൻ്റെ ഉള്ളിൽ തേനൊക്കെ സെറ്റ് ചെയ്യണേ. ഇനി ഇത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ കാണാം. ഇതെന്തായാലും കടിക്കൂല, പക്ഷെ മൊത്തം പറന്ന് ചെവിയിലൊക്കെ കയറുകൊണ്ട് തലയും ചെവിയൊക്കെ മൊത്തം മൂടിന് ശേഷമാണ് ഇനി പരിപാടി. നമ്മളിപ്പോൾ ഇത് തുറക്കാൻ വേണ്ടി പോവാണ് ഈ പി വി സി പൈപ്പ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ തേനീച്ചൻ്റെ മുട്ടകൾ ഉണ്ടാവും. അപ്പം അത് സെറ്റായിട്ട് ഇതിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് വീണ്ടും തേനുണ്ടാക്കാം. അപ്പം അതിന് വേണ്ടി ഇത് തുറന്നു കഴിഞ്ഞാൽ മുട്ടയൊക്കെ കിട്ടും. പിന്നെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ കഴിയില്ല, അതുകൊണ്ട് അപ്പം തന്നെ പറഞ്ഞത്. കാരണം ഇതൊക്കെ കൂടെ പറഞ്ഞ് ചുവട്ടിലൊക്കെ കയറും. അപ്പോൾ ബാക്കിയുള്ള സംഭവം ഇത് തുറന്നു കഴിഞ്ഞതിന് ശേഷം ഒക്കെ കഴിഞ്ഞതിന് ശേഷം പറയാം. ഓക്കെ, നമ്മൾ ഈ പി വി സി പൈപ്പ് രണ്ടായി മുറിച്ചതിന് ശേഷം ഈ ചിരട്ട രണ്ട് സൈഡിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. ഒന്ന് അത് വിഴാത്ത രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം അതായത് നമ്മൾ ഈ കാണുന്നത് തേനീച്ച തന്നെ ഒരു മെഴുക് ഉണ്ടാക്കിയിട്ട് ഇതിന് ചുറ്റും അടയ്ക്കുന്നതാണ്. നമ്മളതൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ഉറപ്പിൽ കുറച്ച് സമയം എടുക്കുമ്പോൾ തേനീച്ച തന്നെ വന്ന് ഇത് കംപ്ലീറ്റ് അടയ്ക്കും. അപ്പം ഇനി ഏതായാലും ഇതിപ്പോൾ ഏകദേശം തുറക്കാനായിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗമാണ്, തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളത് എങ്ങനെയാണെന്ന് കാണാം. ഇത് തേനാണ്, ഇത് ഇതിന്റെ മുട്ടയാണ്. ഇതിപ്പോ ഇതിലേക്ക് മാറ്റി വെക്കും. ഇവിടെ മൊത്തത്തിൽ ഇപ്പൊ ഈച്ച പറന്നിട്ടുണ്ട്, ഇപ്പൊ മാറ്റി വെക്കും. ഇപ്പൊ നമ്മൾ ഈ മുട്ട ഇതിന്ന് അടർത്താൻ പോവാണ്. ഇവിടെ കംപ്ലീറ്റ് ചുവട്ടില് മൂക്കിലൊക്കെ ഇപ്പൊ കേറുന്നുണ്ട്. പകുതി നമ്മൾ ഈ ചട്ടിയിലേക്ക് മാറ്റുകയാണ്, പകുതി നമ്മൾ നേരത്തെ വെച്ച പി വി സി പൈപ്പ് തന്നെ വെക്കാണ്. ഈ കാണുന്നതാണ് തേനീച്ചന്റെ പൂമ്പൊടി, പിന്നെ ഈ മഞ്ഞായി കാണുന്നതാണ് ഇതിന്റെ മുട്ട. ഇതാണ് തേന്. ഇപ്പൊ നമ്മൾ ഇതാണ് ഈ തേനാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഈ ചട്ടിയിലേക്ക് കുറച്ച് മുട്ടകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ എടുക്കുന്നതാണ് പൂമ്പൊടി. അപ്പൊ ഈ പൂമ്പൊടി കുറച്ച് നമ്മൾ എന്ത് ചെയ്യാ വെച്ചാൽ ഇതാ ഇതിലേക്കും കൂടി വെക്കും. അപ്പോഴാണ് നന്നായിട്ട് ഇതിൽ ഈച്ച വീണ്ടും വരിക. അപ്പൊ ഇതിൽ ഇത് വെച്ചിട്ടുണ്ട്, അപ്പൊ ഇതിന് മൂടാൻ പോവാണ്. ഇപ്പൊ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഇത് വെച്ചിട്ട് വെച്ചാൽ മതി. ഇതിപ്പോ ഇങ്ങനെ വെറുതെ ചട്ടി വെച്ചാൽ മതി. ഇതിന് ചുറ്റും ഈ തേനീച്ച തന്നെ മെഴുകുണ്ടാക്കി ഇതടച്ചോളും. അവർക്ക് വരാനുള്ള ഒരു ദ്വാരം അവരുണ്ടാക്കുകയും ചെയ്തോളും. ഇതിപ്പോ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ഇതിപ്പോ നേരത്തെ വെച്ച അതേപോലെ തന്നെ നമ്മൾ തേനൊക്കെ ഇവിടെ ഉണ്ട്. ഇതിനി വേറെ ഇവിടെ കൊണ്ടിട്ട് തൂക്കുക. നമ്മൾ മാറ്റി വെച്ച മുട്ടയാണ്, ഇനി ഇതും കൊണ്ട് ഇതേപോലെ തന്നെ തൂക്കിടാം. അപ്പൊ ഇതൊക്കെ നേരത്തെ ഇവിടെ ഉള്ള ഇതേപോലെ പിരിച്ചു വെച്ചപ്പോൾ ഉള്ള ചട്ടികളാണ്. ഒന്ന്
അതേപോലെ രണ്ട് മൂന്ന് ഇപ്പൊ ഇതടക്കം മൂന്ന് ചട്ടിയായി ഇവിടെ മൊത്തത്തില് മൂന്ന് ചട്ടി അവിടെ ഇപ്പൊ മൂന്ന് ചട്ടി ഒരു പി വി സി പൈപ്പും ഇവിടെ നാല് അഞ്ച് അങ്ങനെ മൊത്തം അഞ്ച് ചട്ടിയും പി വി സി പൈപ്പും നമുക്ക് നേരത്തെ പി വി സി പൈപ്പിനുള്ള കിട്ടിയ തേനാണിത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചതിന് ശേഷം ഈ ഒരു കുപ്പിയിലേക്ക് മാറ്റും ഇതാണ് നമ്മുടെ ചെറുതേനീച്ച ഇതാണ് ഇപ്പൊ നമ്മൾ തേൻ പിഴിഞ്ഞെടുത്ത മെഴുക് ഞാൻ നേരത്തെ പറഞ്ഞ മെഴുകുണ്ടല്ലോ ഈ തേനീച്ച മെഴുകൊണ്ട് ഒട്ടിക്കുന്ന പറഞ്ഞ മെഴുകാണിത് ഇതാണ് നമ്മളെ പി വി സി പൈപ്പിൽ നിന്ന് കിട്ടിയ ചെറുതേൻ നല്ല ഔഷധ ഗുണമുള്ള ചെറുതേനാണ് ഇത് മാർക്കറ്റിൽ ഏകദേശം ഒരു ലിറ്ററിന് 2000 രൂപ വരുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഒരു 200 ഗ്രാമാണ് കിട്ടിയത് 250 ഗ്രാമിൻ്റെ കുപ്പിയാണ് അപ്പോൾ ഒരു 200 ഗ്രാം നമുക്ക് ഒറ്റ പി വി സി പൈപ്പിൻ്റെ ഉള്ളതാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് 4-5 ചട്ടിയും ഒരു പി വി സി പൈപ്പും ഉണ്ട് അപ്പോൾ മൊത്തം എടുക്കുമ്പോൾ ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് തന്നെ വരും ഈ തേനീച്ചൻ്റെ മുട്ട എങ്ങനെ കിട്ടുക വെച്ചാൽ ഇതേപോലെ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇതേപോലെ തേനെടുക്കുന്ന സമയത്ത് അവരെടുത്ത് പോയിട്ട് ഇതിൻ്റെ മുട്ട വാങ്ങി നമുക്കും ഇതിൽ മാറ്റി വെക്കാം പിന്നെ ഈ മരത്തിൻ്റെ പുത്തിലൊക്കെ ഇങ്ങനത്തെ മുട്ട കിട്ടുന്നതാണ് അപ്പോൾ വളരെ ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് ഈ ചെറുതേൻ എന്ന് പറയുന്നത് അപ്പോൾ വീട്ടിലുണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് ഈ ചെറുതേൻ ഈ തേൻ കുറച്ച് നമുക്കൊന്ന് കുടിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്